ഹലോ, അപ്പൊ ഇന്ന് ഡേ 3 ഓഫ് പീക്ക് വീക്ക്. ഇന്ന് കാപ്സ് വെച്ച കുറവേ തരം, കാരണം കാർഡിയോ ആണ്. അതുകൊണ്ട് നമുക്ക് അധികം കാപ്സിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം കാപ്സ് കമ്മിയാക്കും, അത് മാക്സിമം കാർഡിയോ ചെയ്യാൻ നോക്കും. കോഴ്സ് ഉണ്ടാക്കാണ്ട് വേറെ നമ്മൾ കാർഡിയോ ചെയ്യാൻ പോകും. ഏറ്റവും ഷോർജിൽ അയച്ചു കോഴ്സ് ഉണ്ടാക്കാൻ ടൈമില്ല. അപ്പൊ നമ്മള് പ്രോട്ടീൻ സ്കൂപ്പ് കഴിക്കട്ടെ, കുടിക്കാം. ഫിഷിന് ഫുഡ് എടുത്തു. സ്റ്റെപ്പ് കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സ്റ്റെപ്പ് കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് വന്ന്, കച്ചേപ്പാടി സ്റ്റാൻഡിലേക്ക് വന്ന്, എൻക്വയറി നടത്താണ്ട് അതിന് കോയമ്പത്തൂർ ക്ലാസ്സിനെ കുറിച്ച്. കയ്യിലൊന്നുമില്ല, തണലാണ്. നമ്മള് ഇവിടെ തന്നെ കാർഡ് ചെയ്യായിരുന്നു. കാർഡ് ചെയ്യാനായിട്ട് മേലേക്ക് കയറി വീട്ടിലെത്തി. 2, 4, 6 മുട്ട, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് കഴിക്കാൻ മതി. റെഡി, അവിടെ ഇറക്കാൻ പറ. അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ടാക്കിയാലേ വെട്ടും, ഇങ്ങോട്ടാക്കിയാലേ വെട്ടും, ഇങ്ങോട്ടാക്കിയാലേ വെട്ടും. 5 മുട്ടിന് വെള്ളം അയച്ചു. നമുക്ക് ചിക്കൻ കഴിക്കാണ്ട്, ചിക്കണ് കഴിക്കാൻ വന്നപ്പം അമ്മ പറഞ്ഞു മീനുണ്ട്, അപ്പം മീൻ ചൂടായിക്കാ പറഞ്ഞു. അപ്പം അങ്ങനെ 3 മീൻ തിന്നു. അത് എയർ ഫ്രൈയിൽ ഇട്ടാണ്ട് ഓയിലൊന്നും ഉണ്ടാക്കാതെ ചൂടായി കണക്കാണ്. ഒന്ന് ലഞ്ചിൽ നമുക്ക് കൂട്ടാൻ പോണത് ഇതാണ്. ലഞ്ച് വീട്ടുടുപ്പേരി 100 ഗ്രാം ചോറ്, മോരുകറി, മീൻ. മീന് കുറവാണ്, നമ്മുടെ കുറച്ച് ഞാൻ ചിക്കൻ കഴിക്കണം. ഹലോ എവൺ, ഡേ 3 ഓഫ് പീക്ക് വീക്ക്. ഇന്ന് നമ്മള് കാർഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മൾ ലെഗ് കളിച്ചു, ലെഗ് ഉഷാറായി കളിച്ചുകണേ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് കാപ്സ് കൂടുതൽ കഴിച്ചിക്കണ്, 200 ഗ്രാം കാപ്സ് കഴിച്ചിക്കണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആകെ 100 ഗ്രാമിൻ്റെ അടുത്ത് കാപ്സ് കഴിക്കുള്ളൂ. നാളെ ലീവാണ്, അപ്പോൾ നാളെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. ഇനി തിങ്കളാഴ്ച നമ്മൾ കോയമ്പത്തൂർ പോകും. അപ്പോഴും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയുമോ അറിയില്ല. നേരത്തെ തന്നെ വർക്കൗട്ട് ചെയ്യും, അന്നൊരു വർക്കൗട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഫുൾ പോസിംഗ് പോലെ പമ്പിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. കോമ്പറ്റീഷൻ എടുത്ത് തരാണ്, കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫുഡ് കഴിക്കാണ്ട് അതുവരെ നമ്മൾ കൺട്രോളിലാണ് നിൽക്കുകയാണ്. ഷുഗറില്ല, ഒന്നുമില്ല. ഈ ലെവലിൽ തന്നെ പോകണം. ഇപ്പോഴത്തെ ഇന്നത്തെ ബോഡി കണ്ടീഷൻ നോക്കാം നമുക്ക്. ഇപ്പം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് കാപ്സ് കുറച്ച് കൂടുതൽ കയറിയ ഡൗട്ട് ഉണ്ട്, കാരണം മസിൽസ് പമ്പായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കാപ്സ് കൂടുതലാകുമ്പോൾ സാധാരണ എനിക്ക് ഇങ്ങനെ മസിൽസ് പമ്പായി നിൽക്കലുള്ളൂ, അല്ലെങ്കിൽ മസിൽസ് ഞാൻ കാണിച്ച പോലെ തന്നെ നല്ല ഡ്രൈ ആയിക്കാരം കുറച്ച് സൈസ് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം കാപ്സ് കുറച്ച് കൂടുതൽ കയറിക്കുന്നതാണ്. അതുപോലെ ഫുൾ ബീഫൊക്കെ ഇടി, അപ്പോൾ അതിൻ്റെ കാലറീസും കയറി ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് നമുക്ക് ബോഡി ഫാറ്റ് കമ്മി തന്നെയാണ്. ആപ്സ് നല്ല രീതിക്ക് വിസിബിളാണ്. ഇപ്പം നമ്മൾ നാളെ കാപ്സിൽ ഓടെ നമ്മളൊക്കെ നല്ല രീതിക്ക് വെയിൻസ് ഒക്കെ പൊന്താൻ കിടക്കുന്നുണ്ട്, കാത്തുക്കാണ്. എന്തായാലും ഇതാണിപ്പോഴത്തെ ബോഡി കണ്ടീഷന്, പോസ് ചെയ്തൊക്കെ നമുക്ക്. പോസിങ്ങും കുറേ കറക്റ്റാക്കാണ്ട് നമുക്ക് ബോഡി ബിൽഡിങ് പോസ്, കാരണം കുറേ കാണും പോസിങ് ചെയ്തിട്ടില്ല ഞങ്ങൾ പോയിട്ട്. അപ്പോൾ ഇന്നലെ ലെഗ്സിന് കളിച്ചു, ലെഗിൻ്റെ പമ്പ് കാണിച്ചതാ. അപ്പം ഉണ്ട് പമ്പുണ്ട്. അപ്പോൾ ക്യാമറ ഉണ്ടാകട്ടെ, ഇതുവരെ ഇതാവുള്ളൂ. കുറച്ച് ബാക്ക് നിൽക്കുക. അപ്പോൾ ഇത്രക്കും ഇല്ലേ, നമ്മൾ ലാസ്റ്റ് നമ്മൾ ലെഗിൻ്റെ ഒരു അപ്ഡേഷൻ കാണിച്ചപ്പോൾ ഇത്രക്കും ലെഗ് ഇല്ലേനി നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ലെഗിൻ്റെ കണ്ടീഷന് ഒന്ന് പോസ് ചെയ്ത് നോക്കാം. അപ്പം നേരത്തെ പക്ഷേ മീനിൽ കുറച്ച് പ്രോട്ടീൻ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ മസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കണം, 150 ഗ്രാം കഴിക്കാം. അപ്പോൾ നമ്മൾ കാർഡിയോ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളതാണ് 1 സ്കൂപ്പ് ഹൈ പ്രോട്ടീനും, അതുപോലെ 1 സ്കൂപ്പ് ക്രിയേറ്റിനും. ഷേക്കർ ഹ്യൂഗ ലൈഫിൻ്റെ വർക്കൗട്ട് ഒക്കെ ഇറങ്ങി 1 സ്കൂപ്പ് പ്രോട്ടീൻ കുടിക്കാണ്. അരിപ്പൂര കഴിക്കണേ, നമുക്ക് ആവശ്യം നമ്മൾ കഴിക്കാനുണ്ടോ? ഇപ്പോൾ അരിപ്പൂര കാപ്സാണ്, ഫുള്ള് കാപ്സാണ്. അപ്പോൾ തൽക്കാലത്തിന് ഇത് കുടിച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി, ഫുഡ് കഴിക്കണമെന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. പക്ഷേ ടൈമായി, ഉറങ്ങാൻ ടൈമായി, ഉറങ്ങാൻ പോവാം.
നാളെ. അപ്പോൾ ഓക്കെ, ബൈ.